ഹലോ, അപ്പം ഞാനൊരു ക്ലീ ആസ്പിരൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്നെപ്പോലെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. നമ്മുടെ കോളേജ് മഹാരാജാസിൻ്റെ തൊട്ടടുത്ത് മറൈൻ ഡ്രൈവിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ കോളേജിൻ്റെ പേര് ഹിസ് ഹൈനസ് മഹാരാജാസ് ഗവൺമെൻറ് ലോ കോളേജ് എന്നാണ്. മറ്റ് റിസർവേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലീക്കൊരു 200 അണ്ടറിൽ റാങ്കിൽ വന്നാൽ മാത്രമേ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഏക ഗവൺമെൻറ് ലോ കോളേജാണ് നമ്മുടേത്. മറ്റു കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുമ്പോഴത്തേക്ക് ഏകദേശം 95,000 രൂപയുടെ ഫീസ് വരുമെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ ഏകദേശം 1,500 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. എന്നാലും അഡ്മിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു 10,000 രൂപയുടെ കൈ കരുതണം കേട്ടോ. പിന്നെ നമ്മുടെ കോളേജിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടണമെന്നില്ല. ഏകദേശം 10 താഴെ വേക്കൻസി മാത്രമേ ഒരു ക്ലാസ്സിൽ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ ദൂരക്കൂടുതലനുസരിച്ചാണ് അതിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. എറണാകുളം ജില്ലയുടെ തൊട്ടടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ ഇവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതാണ്. പഠിക്കാനും സ്വയം വളരാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വളരെ ഒരു പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ കോളേജ് എന്ന് പറയുന്നത്. അതായത് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയൊക്കെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കാലപ്പഴക്കം ചെന്നാൽ അത്രമാത്രം ബുക്കുകളുടെ ശേഖരണമൊക്കെ ഉള്ളൊരു ഒരു വലിയ ലൈബ്രറിയാണ്. അതൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതാണ് നമ്മുടെ കരിയറിന്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അക്കാഡമിക് ബ്രില്ലിയൻസിനൊക്കെ കൂടുതൽ നമ്മുടെ കോളേജ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ലോയറായിട്ട്, ആസ് എ ലോയർ നമുക്ക് എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ മൂഡ് കോട്ട് അതെപ്പോഴും നടക്കണ ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് മൂഡ് കോട്ട് എന്നറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ അതൊരു മോക്ക് കോർട്ടാണ്. ജസ്റ്റ് ലോയേഴ്സ് ഒരു ഇമാജിനറി ആയിട്ട് ആർഗ്യൂ ചെയ്യണൊരു ഒരു കോമ്പറ്റീഷനാണത്. പിന്നെ നമുക്കൊരു റീസെർച്ച് കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു ലോയർക്ക് വേണ്ട ഏറ്റവും വലിയൊരു കഴിവാണ് നന്നായിട്ട് റീസെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് എം ജി സ്റ്റഡി സർക്കിൾ, ഭഗത് സിംഗ് സ്റ്റഡി സർക്കിൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരു കാര്യം, ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ പഠിക്കേണ്ടവർക്ക് പഠിക്കുക, ഒഴിപ്പേണ്ടവർക്ക് ഒഴിപ്പ്. അതൊന്ന് മോണിറ്റർ ചെയ്യാനോ നമ്മളെ ഉന്തിത്തള്ളി പഠിപ്പിക്കാനോ ഒന്നും ആരും കാണില്ല. അപ്പം നമ്മൾ ക്ലാസ്സിലുണ്ടോയെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെം എക്സാം ആകുമ്പോഴത്തേക്കും അറ്റൻഡൻസിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കാനും ഉഴപ്പാനും പറ്റിയ സ്ഥലമാണ് രണ്ടിനും. അതിന് മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഇവിടെ വരുന്നവരുടെ ചോയ്സാണ്. അപ്പോൾ ഫ്രീഡവും അടിച്ചുപൊളി കോളേജ് ലൈഫൊക്കെ വേണ്ടവർക്ക് പറ്റിയ കോളേജാണ്. കാരണം എന്നും എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. അപ്പോൾ നമുക്ക് അതിനൊക്കെ പോകാം. പക്ഷേ അറ്റൻഡൻസിൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല നമ്മുടെ കോളേജിൽ. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാർട്ടി കയറാം. താല്പര്യം ഇല്ലെങ്കിൽ ന്യൂട്രലായിട്ടിരിക്കാം. അപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ടി പിള്ളേർ നമ്മുടെ ക്ലാസ്സിൽ വന്ന് ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് പോകും. അത്രമാത്രം ഒരു ഫ്രീഡം നമ്മുടെ കോളേജിലുണ്ട്. ഇതൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നമ്മുടെ സെൻട്രൽ അസംബ്ലി ഹാളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പോയിരുന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ കോർട്ടിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് കോടതി പോകാണ്ട് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ ക്ലിയർ ആസ്പിറൻസിനും ഓൾ ദി ബെസ്റ്റ്. Thank you.